12.85 എന്ന് പറഞ്ഞ ലൂറ ഉണ്ട്. ഇതെല്ലാം വേറെ കളറിലാണ് അടിച്ചത്. ഓക്കെ, കുറച്ച് കളറുകളുണ്ട്. അപ്പം നമ്മൾ ഹായ് മച്ചമാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഓഷണറുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിതേ ബോട്ടെടുത്ത് കുറച്ച് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇൻട്രോ എടുക്കണത്. അതെ, നമ്മൾ ബോട്ടിലാണുള്ളത്. ഓക്കെ, ഇത് കണ്ടില്ലേ. അപ്പോൾ ഇന്ന് ജെൻസൺ വരാമെന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് ബോട്ടെടുത്ത് നമ്മൾ കുറച്ച് മേളിലോട്ട് കയറാനുള്ള പരിപാടി. അപ്പോൾ നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറിലാണ് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരിയാറും ചാലക്കുടിയും കൂടി ചേർന്ന് ഒഴുകുന്ന ഒരു പുഴയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ബാക്കിലൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ, അടിപൊളി വ്യൂ ഒക്കെയാണ്. ഓക്കെ, ആ കാണുന്ന ഒരു തുരുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യാറുണ്ട്, അത്യാവശ്യം മീനൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഇത്തിരി താഴ്ചയും ഒരു മുട്ടും തിരിവൊക്കെയാണത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. നേരെ അടിച്ച് പോവുകയാണ് മേളിലോട്ട്. നമ്മൾ പാറയിലോട്ടാണ് ഫസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജെൻസൺ അപ്പോഴത്തേക്കും അവിടത്തേക്ക് വണ്ടിയും കൊണ്ട് വന്നോളാമെന്നാണ് പറയണേ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു പരിസരത്ത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് അവൻ വണ്ടിക്ക് വരണത്, ഞാൻ ബോട്ടിന് ഇറങ്ങിയത്. ഓക്കെ, നമ്മളെ ബോട്ടിലെ ഇത് രണ്ട് എഞ്ചിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ പെട്രോൾ എഞ്ചിൻ, ഇത് പുല്ലുവെട്ടിന്നൊരു അഗ്രിപോർട്ടിൻ്റെ എഞ്ചിനാട്ടോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇലക്ട്രിക് എഞ്ചിനാണ്. നമ്മൾ ഇതിപ്പോൾ പുറത്തുനിന്ന് തന്നെയാണ്, നമ്മളിവിടെ ഒരു ചാവക്കാടുള്ള ഉള്ളിയുടെ നിന്ന് സെക്കൻഡ് ഹാൻഡ് എടുത്തതാണിത്. ഇത് നമുക്ക് അലിബാബയിൽ നിന്നൊക്കെ നമുക്ക് ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. 10-28 രൂപയുടെ ആവും സാധനം ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഏതായാലും ഇലക്ട്രിക്കാണ്, ബാറ്ററി അവൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അവൻ ബാറ്ററിയും കൊണ്ട് വന്നിട്ടുണ്ട്, അത് കാരണം അത് അഴിച്ചു വെച്ചേക്കാണ്. ഓക്കെ, പിന്നെ നമ്മൾ ബോട്ടിൽ കണ്ടില്ലേ, നമ്മളിത് ഇത്രയും ചെയ്തതിന് ശേഷം ഓക്കെ സെറ്റ് ചെയ്യാം. ഇതേണ്ടാ ഇങ്ങനെ കേട്ടോ, നമ്മളെ ബോട്ടിൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയായിട്ട് നമുക്ക് എഴുന്നിട്ട് നടക്കാം. വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല, കണ്ടില്ലേ, സുഖമായിട്ട് അടിച്ച് പൊളിച്ച് കാസ്റ്റ് ചെയ്യാൻ കണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഏതായാലും രാവിലെ ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 7.5 കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇറക്കം വലിവാണ്. അപ്പോൾ നല്ല വലിവ് ഇറക്കം തീരാറായ സമയത്താണ് നമ്മൾ ബോട്ടും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പോൾ തന്നെ കുറച്ച് വലിവുണ്ട്, ഭയങ്കര വലിവെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിവുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി കാസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമ്മുടെ പുതിയ ലൂറുകളിൽ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി ഡീപ്പ് ലൂർ ഇടാൻ പറ്റിയ ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഹണ്ടറിൻ്റെ 12.85 എന്ന് പറഞ്ഞ ലൂറാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ പറ ഒന്നാമത് നേരെ കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം. റോഡ് എടുത്തേക്കണത് ഫാൻറ്റം കാറ്റ് ഫിഷ് ഡൈവേർഡ് കേട്ടോ. അതുപോലെ തന്നെ ഷിമാനോടെ 3000, CNA 3000. ഓക്കെ, ഇത് നമ്മുടെ സ്ഥിരം കോംബോ ആണ്. അപ്പോൾ അതെടുത്തേക്കണം. ഇപ്പോൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണ ലൂറ് നമ്മുടെ എന്താ ഈ ഒരു കളറാണ് കേട്ടോ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ. 12.85 കേട്ടോ ലൂറ്. ഇതൊക്കെയുണ്ട് ഫസ്റ്റ് കാസ്റ്റിങ്, കുറച്ചും കൂടി എറിയണമായിരുന്നു, കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട്. ഇഷ്ടംപോലെ വറ്റുണ്ട്, ചെറുതരവുമുണ്ട്, ഒരു ഇടത്തരം വറ്റകളും മറിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇന്ന് വറ്റയ്ക്ക് ഒന്ന് നോക്കാനുള്ള, അടുത്ത ദിവസം നമുക്ക് ഒരു ലൂറുകൾ വരാനുണ്ട്, ഒറ്റക്കടിക്കാൻ പറ്റി ജിഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ജിഗ് വന്നതിന് ശേഷം നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിയിലെത്തിനും കട ഓക്കെ കാസ്റ്റിംഗ് തുടങ്ങാം.
ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്. കണ്ടില്ലേ, ഇത് പാലത്തിൻ്റെ അടിയിലാണ്ടോ നിൽക്കണേ. ഓക്കെ, കുറച്ച് വെള്ളം കുടിച്ച് ഒരു ഇത്തിരി റെസ്റ്റ് എടുത്തിട്ട് കാസ്റ്റ് ചെയ്യുന്ന ചോദിച്ചാണ്. ഇന്ന് നമ്മളൊരു 8 മണിയായപ്പോഴാണ് ഇറങ്ങിയത്, 8 മണിയല്ല 7.5 കഴിഞ്ഞപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10-11 മണിയായപ്പോഴും 10-11 മണിയായിട്ടുണ്ടാവും. നമ്മളെന്നാലും കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു ഉച്ച വരെ കാസ്റ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കണേ. നോക്കട്ടെ, നമുക്ക് ഇന്ന് പരമാവധി മീൻ കിട്ടുമോ നോക്കണം. അപ്പോൾ ഈ കാലുകൾ കംപ്ലീറ്റ് അടിക്കണം. കണ്ടല്ലേ, ഇനി അങ്ങോട്ടേക്ക് ഒരു 5-6 കാലും കൂടി ഉണ്ട് പാലത്തിൻ്റെ. അപ്പോൾ അവിടെയൊക്കെ അടിച്ചിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും കാസ്റ്റിംഗ് കൊടുക്കാം. നമുക്ക് അപ്പുറത്തെ കാലിലേക്ക് പോയി നോക്കട്ടെ. പാലത്തിൻ്റെ കാലിൻ്റെ മേളിലെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിവശത്ത് നിന്ന് എറിഞ്ഞിട്ട് ഒരു തേങ്ങ അടിച്ചിട്ടില്ല. ഓ, അവിടെ ഉണ്ടാകില്ലായിരുന്നു കേട്ടോ. ഇവിടെയാണ് മീൻ നിൽക്കണേ, പറഞ്ഞു പോയിരുന്നില്ല. അപ്പോഴത്തേക്ക് അടി വരും. ചെമ്പല്ലിയാണെന്ന് തോന്നട്ടെ. ഓക്കെ, നല്ലൊരു ചെമ്പല്ലിയാണ്. അങ്ങോട്ട് പോടാ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെമ്പല്ലി കയറിയിട്ടുണ്ട്. പൊളിച്ച് അവിടെ എത്ര സമയം അപ്പുറത്ത് മീനുണ്ടായില്ല, അതാണ് അടിക്കാൻ എത്ര സമയമായി പറയാം. അപ്പം നമ്മുടെ ഭാര 85 സെക്കൻഡ് മീനാട്ടാ. ഈ കളറുള്ള ഫസ്റ്റ് മീനാണ് നമ്മൾ ഫസ്റ്റ് അടിച്ച് കയറ്റിയേക്കണത്. ഒരു നല്ലൊരു ഇടി വെട്ട്, അല്ല ചെറിയൊരു ചെമ്പല്ലിയായിരുന്നു, ഇടി വെട്ട് എന്ന് പറയാം. എൻ്റെ ഓക്കെ ഓക്കെ, ഇത് കണ്ടില്ലേ നമ്മുടെ ഭാര 85 ഈ ഫിഷ് ഹണ്ടറിൻ്റെ ഭാര 85 ആട്ടാ. അപ്പോൾ ലോറ് വരാറായിട്ടുണ്ട്. ഓക്കെ, ഒളിച്ച് അതെ മീൻ ശരിക്കും കാണിച്ചേരാട്ടാ. 1600 ഗ്രാമുള്ള 600 പോരാട്ടാ, 800 ഗ്രാം ഉണ്ടല്ലേ, 1 കിലോ അടുക്ക് വരും. 800 ഗ്രാമിൻ്റെ ഒരു ചെമ്പല്ലി കേട്ടോ, നല്ല ചോപ്പൻ ചെമ്പല്ലി. അടിച്ചേക്കണ കളർ കണ്ടില്ലേ, അടിപൊളി സാധനം. അപ്പോൾ വെറൈറ്റി കളറുകളുണ്ട്, നമ്മൾ ഓരോ കളറായിട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാസ്റ്റിങ്ങിലോട്ട് പോകാം. അപ്പോൾ എത്ര സമയം നിന്ന് എറിഞ്ഞിട്ട്, അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ മീനില്ലാത്ത കാരണം അടിക്കുകയാണ്, കുറേ സമയമായി. ഇത് ഇപ്പുറത്ത് വന്ന് ഫസ്റ്റ് കയറി എറിഞ്ഞോളൂ. അപ്പോൾ നമുക്ക് കാസ്റ്റിംഗ് കൊടുക്കാം. അടിപൊളി ഹുക്ക് വേണ്ടല്ലേ, ഇവനാണ് ആള്. മൊത്തം പറയാം, നമ്മൾ ഇന്നത്തെ കാസ്റ്റിംഗ് നിർത്താനുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിലായി, നല്ലോണം കാറ്റ് പോയി. അപ്പോൾ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. നമ്മൾ ജെയിംസൺ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി, അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായി നിങ്ങൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. ഇത്രയും സമയം ലൈറ്റ് ആയ കാരണം നൈസായിട്ട് കയറാട്ടാ. നമ്മൾ ഇച്ചിരി ക്ഷീണം പിടിച്ച്. ഓക്കെ, നമ്മൾ ഈ പാലത്തിൻ്റെ കംപ്ലീറ്റ് കാലുകളും അടിച്ചേട്ടാ. അപ്പോൾ നമുക്ക് ഒരു സ്ട്രൈക്ക് ഒന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നിൽക്കുന്ന ലൂറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ഉണ്ടുണ്ട്. ഓക്കെ, ബാര 85 എന്ന് പറഞ്ഞ ലൂറാണ്ട, ഇതെല്ലാം വേറെ കളറിലാണ് അടിച്ചത്. ഓക്കെ, കുറച്ച് കളറുകളുണ്ട്. അപ്പോൾ നമ്മൾ ലൂറ് എത്തിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാട്ടാ. നല്ല ഇടികൊട്ട് കളറുകളൊക്കെയാണ് കണ്ടില്ലേ. ഓക്കെ, അതായത് തന്നെ യു ട്രൗട്ടിൻ്റെ കണ്ടല്ലേ. നമുക്ക് ജെൻസന് കഴിഞ്ഞ വീഡിയോയിൽ അടിച്ച കളർ മിസ്സായിട്ടാ. അപ്പം നമുക്ക് എന്തായാലും ലൂറ് വന്നിട്ടുണ്ട്. നമ്മൾ
നമുക്ക് അതുവരെ വേറെ കളറിലൊക്കെ എങ്ങനെയുണ്ട് റിസൾട്ടൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കാം. അതുപോലെ തന്നെ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക ഷെയറൊക്കെ ചെയ്തിട്ട്. ഓക്കെ മച്ചാൻ പറയും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ മന്ദാപ്പ്. ഓക്കെ.